തുടക്കത്തിലെ കലഹം, പിന്നത്തെ സൗഹൃദം, കൽപ്പനയോ യാഥാർത്ഥ്യമോ, കണ്ണു തുറന്നാൽ നിങ്ങളാണ്, കണ്ണടച്ചാലും നിങ്ങൾ. ചന്ദ്രകല എന്റെ ജീവിത ലക്ഷ്യം എന്ന് നിങ്ങൾ പറഞ്ഞത് കേട്ടതിന് ശേഷം എന്റെ മനസ്സിലുണ്ടായ സംഘർഷത്തിന്റെ അർത്ഥം എനിക്കിപ്പോൾ ബോധ്യമാവുന്നു. പ്രണയം, അത് പറഞ്ഞറിയിക്കാനാവില്ല. എന്നാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, നിങ്ങളാണ് എന്റെ ജീവിതം. എന്താ വന്നത്? ഒരു തവണ നിന്നെ കാണണമെന്ന് തോന്നി. എനിക്കല്ല, നിന്റെ ഭാര്യയ്ക്ക്. എന്താ ശിവ, ഭാര്യാന്ന് കേട്ടപ്പോ പേടിച്ചോ? നിങ്ങളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ മോളാണെങ്കിൽ നിന്റെ പേര് ജപിച്ചോണ്ട് നടക്കുക. നീ അവിടെ ശ്രീരാമനെ പോലെ വാക്ക് തന്നിട്ട് ഇവിടെ കൃഷ്ണനെ പോലെ ജീവിക്കാണോ? എന്താ പറഞ്ഞ വാക്ക് വലിക്ക വലിയ കഷ്ടം ശിവ, എന്നാ വാക്ക് പാലിച്ചില്ലെങ്കിലോ വലിയ നഷ്ടം. മനസ്സിലായില്ലേ? അടുത്ത വീട്ടിലെ പെൺകുട്ടിയുടെ റോക്കറ്റ് പ്രേമലേഖനം കണ്ടാലെങ്കിലും മനസ്സിലാവോ? ഞാൻ പിന്നെ വരാം. നിൽക്ക്, ഇവിടെ വാ. ഇതെന്റെ അമ്മാവനാ. നമസ്കാരം. അമ്മാവൻ പറഞ്ഞ അടുത്ത വീട്ടിലെ പെണ്ണ്. മല്ലിക. എന്റെ ഭാവി ഭാര്യ.
നമസ്കാരം സാറേ. നിന്നെ വിളിപ്പിച്ചതിന്റെ കാരണം എനിക്കറിയാം. അവന്റെ പേര് ശിവകേശവൻ. പക്ഷെ അവൻ ആരാണ്, എന്തിനു വന്നു, എവിടുന്ന് വന്നു എന്നൊന്നും ആർക്കും അറിയില്ല. ഞങ്ങൾ തമ്മിൽ ശത്രുത. നിന്റെ ചരിത്രം എനിക്കറിയാം. അറിയാത്തത് അവനെ കുറിച്ചാണ്. അത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. മനസ്സിലായി സാറേ. ചന്ദ്രകല, താളം തെറ്റുന്ന കാര്യം അറിയുന്നില്ലേ നീ? താങ്കിത്താം തക താങ്കിത്താം തക തിത്തൈ. ചിലങ്കയെല്ലാം വലിച്ചെറിഞ്ഞ അവൾ പോയല്ലോ. അവൾക്ക് എന്തു പറ്റി? ചന്ദ്രകല, അച്ഛൻ അവിടെ കാത്തിരിക്കുന്നു. വാ. ഞാൻ വരുന്നില്ല, എനിക്ക് നൃത്തം ചെയ്യണ്ട. തെറ്റ്. നീ ആലോചിക്കുന്നതും തെറ്റ്, പറയുന്നതും തെറ്റ്. ഇപ്പൊ നിന്റെ മനസ്സ് മുഴുവനും നൃത്തത്തിലായിരിക്കണം. എന്ത് പറ്റിയടാ നിനക്ക്? അമ്മയോട് പറഞ്ഞു കൊടു. ഞാൻ അവനെ കൊന്നു വച്ച. അമ്മ, അമ്മ, ഭാരതി, ഭാരതി, നമ്മുടെ മൂത്ത മകൻ, നരസിംഹന്റെ മൂത്ത മകനെ കൊന്നു. ഏയ്, കോഴിയെ കൊല്ല്, ആടിനെ വെട്ട്, ബാറല്ല ആഘോഷിക്കട്ടെ. എവിടെ പോയടാ കഴിവറ മോൻ? ആ നരസിംഹന്റെ കുടുംബവും എന്റെ കുടുംബവും തമ്മില് തലമുറകളായിട്ടുള്ള പകൽ നിനക്കറിയാലോ. അതറിഞ്ഞിട്ട് കൂടി നിന്റെ മകൾക്ക് എന്റെ മകനുമായി കല്യാണം നിശ്ചയിച്ചിട്ട് വാക്കുമാറി ആ നരസിംഹന്റെ മകനുമായി നിന്റെ മകളുടെ വിവാഹം പെട്ടെന്ന് ഉറപ്പിച്ചു അല്ലേ? നിനക്ക് ബുദ്ധിയില്ലെങ്കിൽ പോട്ടെ, ആ നരസിംഹന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? അതുകൊണ്ടാ അവന്റെ മകനെ കൊന്നത്. ഇപ്പോ നിന്റെ മകളെ കൊണ്ടുപോയി അവന്റെ ശവത്തെ കെട്ടിക്ക് ഞങ്ങളെല്ലാം വന്ന് ഹരിയിടാം. ഹരി ഹരി. ആ പോടാ. എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ ചിരിയല്ല, അവരുടെ കരച്ചില അറിയാമോ? 20 വർഷം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടന്ന യുദ്ധത്തില് പകുതി കാഴ്ച നഷ്ടപ്പെട്ട ഞാനും ഒരു കൈ നഷ്ടപ്പെട്ട അവനും തമ്മില് ഒപ്പത്തിനൊപ്പമായി. മുത്തച്ഛന്മാര് തമ്മിലുള്ള പക അതോടെ തീർന്നു, ശത്രുത അവസാനിച്ചു. ഇപ്പോ ആ കഴുതയുടെ മകളുടെ കാര്യം വന്നപ്പോ യുദ്ധം വീണ്ടും തുടങ്ങി. ജയം നമ്മുടേതായിരിക്കണോടാ, നമ്മുടേത് മാത്രം. അത് മനസ്സിലാക്ക്. ഈ വാക്ക് മുമ്പേ പറഞ്ഞിരുന്ന അവരെ തട്ടി.
എടാ മടയ, തന്ത്രങ്ങൾ ഉണ്ടായ ശേഷമല്ല നമ്മൾ ജനിച്ചത്, നമ്മൾ ജനിച്ച ശേഷം തന്ത്രങ്ങൾ ഉണ്ടായത്. കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും നമ്മുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് മാത്രം. ആ സൂക്ഷിക്കണം.